ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുന്ന് നൽകുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാകാം. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ഒരു ചെറിയ ഗ്രാമം, അതിനരികിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. മഴക്കാലത്തിലെ അധിക മഴ കാരണം അരുവിയിൽ ജലമുയർന്നു. ജലം ഗ്രാമങ്ങളിലെ ഭവനങ്ങളിലേക്ക് വരാൻ തുടങ്ങി. ഗ്രാമത്തിലുള്ളവരൊക്കെ തങ്ങൾക്ക് ആവശ്യം വേണ്ട വസ്തുക്കളും എടുത്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ സമയം ഒരു വ്യക്തി ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നു. ആ വ്യക്തിയെ കണ്ടവരൊക്കെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് രക്ഷപ്പെടാമെന്ന്. നിങ്ങൾ പോയിക്കൊള്ളൂ, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ നിന്നു. ജലനിരപ്പ് ഉയർന്നു വന്നു. അപ്പോൾ ഒരു മേശയുടെ മുകളിൽ കയറി നിന്നു. വള്ളവുമായി രക്ഷിക്കാൻ ചിലർ വന്നു. അവരോടും അയാൾ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളൂ, ദൈവം എന്നെ രക്ഷിക്കും. അവരുടെ വാക്ക് ശ്രവിച്ചില്ല. ജലം വീണ്ടും ഉയർന്നു. ഉടനെ അവൻ മേൽക്കൂരയുടെ മുകളിൽ കയറി. ഹെലികോപ്റ്ററിൽ രക്ഷിക്കാൻ വന്നവർ ഒരു കയർ താഴേക്കിട്ടു. അതിൽ കയറി വരാൻ ആവശ്യപ്പെട്ടു. അവരെയും പഴയതുപോലെ പറഞ്ഞയച്ചു. ജലം അദ്ദേഹത്തെ മൂടിയപ്പോൾ അയാൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല? ദൈവം പറഞ്ഞു, മകനെ, 3 പ്രാവശ്യം നിന്നെ രക്ഷിക്കാനായി പലരെയും ഞാൻ അയച്ചു. അത് കണ്ടിട്ടും നീ വിശ്വസിച്ചില്ല. അവയെ നീ തെറ്റിദ്ധരിച്ചു. അതേ പ്രിയരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഊമനായ ഒരുവനിലെ പിശാചിനെ ബഹിഷ്കരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടിട്ടും അത് ദൈവമാണെന്ന് വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും സ്വർഗത്തിൽ നിന്നും അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സമൂഹം. ഇന്നത്തെ 1 വായനയിൽ പറയുന്നു, നിങ്ങൾ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കരുത്, ദൈവമാർഗത്തിൽ ചരിച്ചാൽ മാത്രമേ ജീവിതം ശുഭകരമാകുകയുള്ളൂ. ദൈവമാർഗത്തിൽ ചരിക്കുക എന്നാൽ എന്താണ്? ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാകുക. ദൈവം ശക്തനാണ്, കാരുണ്യവാനാണ്. അവിടെ നൽകുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ, അവിടുത്തെ സ്വരം ശ്രവിച്ചില്ലെങ്കിൽ മറ്റുള്ളവരും മറ്റു പലതും വന്ന് നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുന്ന് നൽകുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാകാം. ആമേൻ.